ന്യൂസ്റ്റേറ്റ് തുടരുകയാണ്. പശ്ചിമബംഗാളിൽ ബി ജെ പി അവഗണിക്കാനാകാത്ത ഘടകമെന്ന് കോൺഗ്രസ് നേതാവ് ദീപാദാസ് മുൻഷി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ കൊൽക്കത്തയിലെ മലയാളികൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദീപാദാസ് മുൻഷി പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയാണ് ദീപാദാസ് മുൻഷി. 2006 നിയമസഭയിലേക്കും 2009 ലോക്സഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ദീപാദാസ് മുൻഷി 2 യു പി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ സോണിയാഗാന്ധിയുടെ നിർദ്ദേശം അംഗീകരിച്ചാണ് ബാബനിപ്പൂർ മണ്ഡലത്തിൽ ദീപാദാസ് മുൻഷി സ്ഥാനാർത്ഥിയായത്. ഇറ്റ്സ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് ഐ എം താങ്ക്ഫുൾ ടു മൈ പാർട്ടി ദാറ്റ് ദേ ഹാവ് പുട്ട് അപ്പ് മൈ നെയിം ആസ് എ കാൻഡിഡേറ്റ് അഗൈൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ സിറ്റിംഗ് മണ്ഡലമായ ബാബനിപ്പൂരിൽ ഒന്നാമതെത്തിയത് ബി ജെ പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ നിസ്സാരമായി കാണുന്നില്ല എന്നും ദീപാദാസ് മുൻഷി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇറ്റ് വിൽ ബി എ ട്രയാംഗുലർ ഫൈറ്റ്. ഓഫ് കോഴ്സ് ഐ വിൽ നോട്ട് തിങ്ക് ദാറ്റ് ബി ജെ പി ഈസ് എ വീക്ക് പാർട്ടി അറ്റ് ഓൾ. സോ ഇറ്റ് വിൽ ബി എ ട്രയാംഗുലർ ഫൈറ്റ്. കൊൽക്കത്തയിലെ മലയാളികളുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയും ദീപാദാസ് മുൻഷിക്കുണ്ട്. ദേ ആർ ഓൾസോ നോട്ട് വെരി ഹാപ്പി വിത്ത് ദിസ് ഗവൺമെന്റ്. സോ ഓഫ് കോഴ്സ് വി ദേ ഷുഡ് ബി ആർ our voter, they will definitely bless us. That is what my opinion is. മമതാ ബാനർജിയെയും ചന്ദ്രകുമാർ ബോസിനെയും മറികടന്ന് വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബാബനിപ്പൂർ മണ്ഡലത്തിൽ ദീപാദാസ് മുൻഷി. കൊൽക്കത്തയിൽ ദീപാദാസ് മുൻഷിയുടെ വസതിയിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.